ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ സോഷ്യോളജിയുടെ സിലബസാണ് നമ്മൾ നോക്കുന്നത്. 3 ഇയറിലായിട്ട് 6 സെമസ്റ്ററാണ് ബി എ സോഷ്യോളജിക്കുള്ളത്. ആദ്യ സെമ്മിൽ, ഫസ്റ്റ് സെമ്മിൽ 4 പേപ്പറാണ് പഠിക്കാനുള്ളത്. 1 ഡിസിപ്ലിൻ കോർ കോഴ്സാണ്, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന ഡിസിപ്ലിൻ കോർ കോഴ്സാണ് ഒരു പേപ്പർ. 2. ലാംഗ്വേജ് കോർ കോഴ്സാണ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, അത് ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ്. 3. ആൻസിലറി കോഴ്സാണ്, സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി. ആൻസിലറി കോഴ്സ് ഹിസ്റ്ററിയുടെ ഭാഗമായ, വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായ ഒരു പേപ്പറാണ്. 1. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സാണ്, അത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട പേപ്പറാണ്. ഇങ്ങനെ 4 പേപ്പറാണ് ആദ്യ സെമ്മിലുള്ളത്. 2. 4 പേപ്പർ തന്നെയാണുള്ളത്. ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ, 1 ഡിസിപ്ലിൻ കോർ കോഴ്സാണ്, സോഷ്യോളജി ഇൻ ഇന്ത്യ, അതാണ് കോർ കോഴ്സ്. 2. ആൻസിലറി കോഴ്സാണ്, അത് ജനറൽ എക്കണോമിക്സാണ്, എക്കണോമിക്സിൻ്റെ ഭാഗമായ പേപ്പറാണ് ജനറൽ എക്കണോമിക്സ്. 3. മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജാണ്, അത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള ലാംഗ്വേജ് എടുക്കാം. അറബി എടുക്കുന്നവർക്ക് ഫങ്ഷണൽ അറബിയാണ്, ഹിന്ദി എടുക്കുന്നവർക്ക് ഹിന്ദി എടുക്കാം, മലയാളം എടുക്കുന്നവർക്ക് മലയാളം എടുക്കാം, മലയാള സാഹിത്യം, അതേപോലെ സംസ്കൃതം എടുക്കുന്നവർക്ക് സംസ്കൃതം എടുക്കാം. അങ്ങനെ 4 പേപ്പറാണ്. 4. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സാണ്, അതും ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കോഴ്സാണ്. അറബി എടുക്കുന്നവർക്ക് അറബി എടുക്കാം, ഇംഗ്ലീഷ് എടുക്കുന്നവർക്ക് ഇംഗ്ലീഷ് എടുക്കാം, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അറബിയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇൻ അറബി, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, അതേപോലെ ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയിലെ റോസ്മാര ഹിന്ദി, അല്ലെങ്കിൽ മലയാളം, പ്രായോഗിക മലയാളം, അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇൻ സംസ്കൃതം. അതിലേതാണോ താല്പര്യം ആ പേപ്പർ നിങ്ങൾക്ക് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സായിട്ട് എടുക്കാം. ഇങ്ങനെ 4 പേപ്പറാണ് 2. 3. നാല് പേപ്പറല്ല, 5 പേപ്പറുണ്ട്. 3. 5 പേപ്പറുണ്ട്. 1 ഡിസിപ്ലിൻ കോർ കോഴ്സാണ്, ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ്, അതാണ് കോർ കോഴ്സ്. 1. 2. ആൻസിലറി കോഴ്സാണ്, അത് സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, അതാണ് 2. ആൻസിലറി കോഴ്സിൻ്റെ പേപ്പർ. 3. ലാംഗ്വേജ് കോർ കോഴ്സാണ്, അത് ഇംഗ്ലീഷിൻ്റെ ലിറ്ററേച്ചർ ആൻഡ് ദ കണ്ടംപററി വേൾഡ് എന്ന് പറയുന്ന പേപ്പറാണ്. 4. സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സാണ്, ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന് പറയുന്ന പേപ്പറാണ്, ഹ്യൂമനിസം ആൻഡ് ലോജിക്. 5. സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്, ഇൻഫർമാറ്റിക്സ് ഇൻ അക്കാദമീസ്, അതാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. അങ്ങനെ 5 പേപ്പറാണ് 3rd സെമ്മിലുള്ളത്. 4th സെമ്മിലുള്ളത് ഡിസിപ്ലിൻ കോർ കോഴ്സ്. 1. പേപ്പർ ഡിസിപ്ലിൻ കോർ കോഴ്സ്, സൊസൈറ്റി ഇൻ ഇന്ത്യ, അതാണ് കോർ കോഴ്സ്. 1. ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സാണ്, അത് 2 എണ്ണമുണ്ട്. താല്പര്യമുള്ളത് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം, പോപ്പുലേഷൻ സ്റ്റഡീസും എൻവയോൺമെൻറ്റൽ സോഷ്യോളജിയും. അത് ഡിസിപ്ലിൻ്റെ തന്നെ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് എന്ന് പറയും. 3. ആൻസിലറി കോഴ്സാണ്, ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ്, ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ് എന്ന് പറയുന്ന ആൻസിലറി കോഴ്സ് ഉണ്ട്. പിന്നെ 4. മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ്, അറബി ആണെങ്കിൽ അറബി, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, മലയാളം ആണെങ്കിൽ മലയാളം എടുത്തവർ മലയാളം, അതേപോലെ സംസ്കൃതം എടുത്തവർ സംസ്കൃതം. ഇനി 5th സെമ്മിൽ 4 പേപ്പർ തന്നെയാണ്. 5th സെമ്മിലുള്ളത് 4 പേപ്പറാണ്. 1 ഡിസിപ്ലിൻ കോർ കോഴ്സാണ്, ജെൻഡർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട, ജെൻഡർ സ്റ്റഡീസ് എന്ന പേപ്പറാണ് ഡിസിപ്ലിൻ കോർ കോഴ്സ്. 2. ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സാണ്, അത് 4 പേപ്പറിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാം. എക്കണോമി ആൻഡ് സൊസൈറ്റി ഉണ്ട്, സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻ്റ് ഉണ്ട്, സോഷ്യോളജി ഓഫ് കേരളം ഉണ്ട്, സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി, ഇങ്ങനെ 4 പേപ്പറുണ്ട്. അതിലേതാണോ താല്പര്യം അത് എടുക്കാം. അതാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് 2. 3. ജനറൽ ഇലക്റ്റീവാണ്, ജനറൽ ഇലക്റ്റീവ്, അത് അറബി ഉണ്ട്, അതേപോലെ ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്,
മലയാളമുണ്ട്, സംസ്കൃതമുണ്ട്. താല്പര്യമുള്ള കോഴ്സ് ജനറൽ ഇലക്റ്റീവ് ആയിട്ട് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മറ്റൊന്ന്, നാലാമത്തെ പേപ്പർ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത് ഫീൽഡ് വർക്ക്, സ്കിൽ ആൻഡ് ടെക്നിക്സ്, അതാണ് ആ പേപ്പർ. സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഫീൽഡ് വർക്ക്, സ്കിൽ ആൻഡ് ടെക്നിക്സ്. ഇത്രയുമാണ് അഞ്ചാമത്തെ സെമസ്റ്ററിലുള്ളത്. ഇനി ആറാമത്തെ സെമ്മില് ഡെസർട്ടേഷനും മൂന്ന് പേപ്പറുമാണ് ആറാമത്തെ സെമ്മിലുള്ളത്. ഒന്ന് ഡിസിപ്ലിൻ, ആദ്യത്തെ ഡിസിപ്ലിൻ കോർ കോഴ്സ് റൂറൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് വേറെയും ഒരു ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട്, രണ്ടാമത്തെ പേപ്പർ അർബൺ സൊസൈറ്റി. അങ്ങനെ രണ്ട് പേപ്പറുണ്ട്. മൂന്നാമത്തത് ജനറൽ ഇലക്റ്റീവ് ആണ്, അത് ആറ് പേപ്പറുണ്ട്. ആറെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ജനറൽ ഇലക്റ്റീവിൽ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ്സ് എന്ന് പറയുന്ന പേപ്പറുണ്ട്, ബാങ്കിങ് എന്ന് പറയുന്ന പേപ്പറുണ്ട്, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി എന്ന് പറയുന്ന പേപ്പറുണ്ട്, എക്കണോമിക്സ് ഫോർ എവറി ഡേ ലൈഫ് എന്ന് പറയുന്ന പേപ്പറുണ്ട്, മോഡേണൈസേഷൻ ഓഫ് കേരള ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ദ ഫിലോസഫി ഓഫ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന പേപ്പറുണ്ട്. ഇതിലേതാണോ താല്പര്യം അത് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ജനറൽ ഇലക്റ്റീവ്സ്. പിന്നെ ഒരു പ്രൊജക്റ്റാണ്, ആ പ്രൊജക്റ്റ് ഡെസർട്ടേഷൻ ചെയ്യലാണ്. അങ്ങനെ ഇതാണ് നാല്, മൂന്ന് പേപ്പറും ഒരു പ്രൊജക്റ്റുമാണ് സിക്സ്ത് സെമ്മിലുള്ളത്. ഇത്രയുമാണ് മൂന്ന് വർഷം ആറ് സെമ്മായിട്ട് BA സോഷ്യോളജിയുടെ സിലബസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.